Hello, students. Welcome back. Last day, we discussed about in part one of this play, the Trifle, sorry, the Refugee. We discussed about Asif Khanboy, the uh, playwright, and the contest, setting characters, and scene one. In part two, we discussed uh, about uh, discussed on scene two and scene three of this play.

പ്രൊഫസർ മോസനും യാസനും കുറച്ചുകൂടെ യാസിന് ഓപ്പണപ്പ് ആവാൻ പറ്റുന്ന ഒരാളാണ് പ്രൊഫസർ മോസനും പിന്നെ മറ്റൊരു ക്യാരക്ടറാണ് മീറ്റ അപ്പോൾ ഇവർ രണ്ടുപേരോടും യാസൻ കുറച്ചുകൂടെ ഓപ്പണപ്പാകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിനു മുമ്പത്തെ സീനുകളിൽ നിന്നൊക്കെ നമുക്ക് ആണ് സോ അപ്പോൾ പ്രൊഫസർ മോസനും യാസനും ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഈ സീനിലെ ആയിട്ട് വരുന്നത് സോ അപ്പോൾ തുടങ്ങുമ്പോൾ യാസിൻ പ്രൊഫസർ മോസനെ ഇങ്ങനെ മീറ്റ് ചെയ്യുകയാണ് ഔട്ട്സൈഡ് ദി ഹൗസ് സെൻ ഗുപ്തയുടെ പുറത്തായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നു ആൻഡ് ദൈവ വാക്ക് ടു വേർഡ്സ് റെഫ്യൂജി ക്യാമ്പ് അപ്പോൾ അവർ റെഫ്യൂജി ക്യാമ്പിലേക്ക് പോവാണ് അപ്പോൾ പ്രൊഫസർ മോസിൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ ശരിയായിട്ടാണോ ചെയ്യുന്നത് ആർ യു ഡൂയിങ് ദ റൈറ്റ് തിങ് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ യാസിൻ പറയുന്നു എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഐ എം ഫുള്ളി കൺസ്യൂംഡ് ബൈ ഡൗട്ട് എ സെൻസ് ഓഫ് ഹോപ്പ്ലെസ്നസ് പക്ഷേ എനിക്ക് എന്തോ ഒരു ഹോപ്പ്ലെസ്നസ് ഒരു ഫെയിലിയറിൻ്റെ ഒരു ഫീലിംഗ് തോന്നും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം പ്രൊഫസർ മോസിൻ പറഞ്ഞു നീ എന്തിനാണ് റെഫ്യൂജി ക്യാമ്പ് ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു നൈറ്റ് ടൈമാണ് നീ എന്തിനാണ് ഈ സമയത്ത് camp ക്യാമ്പ് പോകുന്നത് അതും ഇത്രോ നാളാണെങ്കിൽ നീ റഫ്യൂജി ക്യാമ്പിനെ റഫ്യൂജീസിനെ ആശ്രയിച്ച് നീ അവോയ്ഡ് ചെയ്യായിരുന്നേ പിന്നെ എന്തിനാണ് നീ ഈ സമയത്ത് എന്ന് ചോദിക്കുന്നു അപ്പോൾ യാസിൻ പറഞ്ഞു ഞാൻ എൻ്റെ കോൺഷ്യസിനെ സേർച്ച് ചെയ്യാണ് എൻ്റെ എൻ്റെ മനസാക്ഷി എവിടെയാണെന്ന് ഞാൻ സേർച്ച് ചെയ്യുകയാണ് അവിടെ ഒത്തിരി ആളുകൾ സഫർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അവരിൽ നിന്നെങ്കിലും എൻ്റെ ആ ഒരു മനസാക്ഷി കണ്ടെത്താനുള്ള ശ്രമമാണെന്നൊക്കെ പറയുന്നു അതുപോലെ തന്നെ എനിക്കെത്ര ഞാൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവരുടെ ആ ഒരു റെഫ്യൂജീസിൻ്റെ പ്രസൻസ് എന്നെ ഇങ്ങനെ എന്താ പറയുക എന്നെ ഹോണ്ട് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ് ആൻഡ് ദേ കീപ്പ് റിമൈൻഡിങ് മീ ഓൾ ദ ടൈം ദാറ്റ് ഐ എം വൺ ഞാൻ അവരിൽ ഒരാളാണെന്നുള്ള കാര്യം എന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു അപ്പോൾ പ്രൊഫസർ മോസിൻ പറഞ്ഞു ശരിയാണ് നീ ഒരിക്കലും എനിക്കൊരിക്കലും നമുക്കത് എത്ര കണ്ണടച്ചാലും അല്ലെങ്കിൽ എത്ര മറക്കാൻ ശ്രമിച്ചാലും നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല നീമൊരു റെഫ്യൂജിയാണെന്നുള്ള കാര്യം ഇപ്പോൾ യാസൻ പറഞ്ഞു എനിക്ക് ഒരു 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 ഗിൽത്തി ഫീലിംഗ് ആണ് അവരെ കാണുമ്പോൾ തോന്നുന്നത് എനിക്ക് എന്താണ് എന്ന് അറിയത്തില്ല എന്താണ് എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല പക്ഷെ ഒരു ഗിൽട്ടി ഫീലിങ് ഉണ്ടെന്ന് യാസൻ പ്രൊഫസർ മോസനോട് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ റെഫ്യൂജി ക്യാമ്പിൽ ചെല്ലുന്നു കുറേ ഒരു സ്റ്റേജ് ഇത് ഇതുമായി വെച്ച് നോക്കുകയാണെങ്കിൽ കുറെ ഇങ്ങനെ അവിടെ നിന്നും ഇവിടെ കുറച്ച് ബംഗാളി ഉറുദു മിക്സ് ആയിട്ടുള്ള ലാംഗ്വേജ്സൊക്കെ സോറി ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് ആളുകളുടെ ഒരു പെയിനും മിസ്സറിയുമൊക്കെ സ്റ്റേജിൽ ഇനാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു മോസിൻ ഇടയ്ക്ക് പ്രൊഫസർ മോസനീൻ വ്യാസിനും ഇങ്ങനെ ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് where are you from why did you come എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് പക്ഷേ അവരുടെ ആ ഒരു അവരൊക്കെ എന്തൊക്കെയോ മറുപടി പറയുന്നുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവരുടെ ഒരു എന്തൊക്കെ അവരെന്തൊക്കെയോ ഒക്കെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവരെല്ലാവരും ഫുഡിന് വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടി എന്താ പറയുക സഫർ ചെയ്യുന്ന ഒരു ബേസിക് നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി അധികം എന്താ പറയുക ശ്രമിക്കൊണ്ടിരിക്കുന്ന സാധാരണ ആയിട്ടുള്ള പതറ്റിക്കായിട്ടുള്ള ക്രീച്ചേഴ്സിനെ ക്രീയേച്ചേഴ്സിനെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് അവരുടെ സ്റ്റോറീസൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ബംഗാളി ഉറുദു മിക്സ്ഡ് ആയിട്ടുള്ള ഡയലോഗ്സുകളൊക്കെ അതിൻ്റെ ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ പ്രൊഫസർ മോസിൻ യാസിനോട് ചോദിക്കുന്നു ഇത് ഭയങ്കര ഒരു painful ആയിട്ടുള്ള ആണ് നമ്മൾ നമ്മളൊത്തിരി അടുത്ത് കണ്ടതുപോലെ did you expect to see it so magnified ഇത്രയും അടുത്ത് ഇത്രയും painful ആയിരിക്കും ഈ റെഫ്യൂജീസിൻ്റെ issues എന്ന് എനിക്കറിയാമായിരുന്നു എന്നുള്ള രീതിയിൽ പ്രൊഫസർ മോഹൻ ചോദിക്കും അപ്പോൾ യാസിൻ പറയും എനിക്ക് ആ ഒരു അടു ആ ഒരു ഇമ്മീഡിയറ്റ് ഒരു എന്താ പറയാ ആ ഒരു മാഗ്നിഫൈഡ് ആയിട്ടുള്ള അല്ലെ ക്ലോസ് ആയിട്ട് ഇത്ര ഒരു pain ഉം പെയിനും സഫറിങ്ങും കണ്ടതിനേക്കാളും ആണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഇത്ര നാൾ ഞാൻ ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഇനി ഒട്ടും വെയ്റ്റ് ചെയ്യാൻ സമയമില്ല പണ്ട് അശോക് പറഞ്ഞത് മീറ്റ പറഞ്ഞത് ഇപ്പം നമുക്ക് ഇവിടെ ഒന്ന് ഓർത്തെടുക്കാം മീറ്റയും അശോകും പറയുന്നുണ്ട് അവർ നമ്മ അവരെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഏറ്റവും അധികം ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അതേ ഒരു ഫീലിംഗ് ആണ് ഇവിടെ യാസിൻ പറയുന്നത് ഞാൻ എന്തുമാത്രം വൈകിപ്പോയി അല്ലെ ആ ഒരു അർജൻസിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് rather than അവരെ അത്ര അടുത്ത് കണ്ടതിനേക്കാളും എന്തുമാത്രം ഇമ്മീഡിയറ്റായിട്ട് ഈ ഒരു ആയിട്ട് ഇമ്മീഡിയറ്റായിട്ടൊരു റിസൾട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എന്നുള്ള ഒരു ബോധ്യമാണ് എന്നെ കൂടുതൽ ഭയപ്പെടുത്തിയെന്ന് യാസിൻ പറയും അങ്ങനെ പ്രൊഫസർ മോസിൻ ഇങ്ങനെ വീണ്ടും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരവസാനം റെഫ്യൂജി ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ യാസിൻ പറയുന്നുണ്ട് ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലായി മോസിൻ എനിക്ക് എൻ്റെ കോൺഷ്യൻസ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് പ്രൊഫസറിനോട് കൂട്ടായിട്ടൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഈ യാസിൻ വീണ്ടും റൂമിലേക്ക് പോവാണ് അവൻ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അവനിങ്ങനെ ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അവന് ഭയങ്കര ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ അവനൊരു സൊല്യൂഷന് വേണ്ടി വേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ് സ്വയം ഇങ്ങനെ സൊല്യൂഷന് വേണ്ടി സെർച്ച് ചെയ്യുകയാണ് എഗൻ അവനാ വീട് വിട്ടിറങ്ങും വീട് വിട്ടിറങ്ങിയിട്ട് ആ ഈ റെഫ്യൂജി ക്യാമ്പിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ റെഫ്യൂജി ക്യാമ്പിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഒരു റഫ് ആയിട്ടുള്ളൊരു ഗ്രേവിയാണ് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഒരു യങ് യങ് വുമൺ ഇങ്ങനെ എന്താ കയ്യിലൊരു തൂമ്പയൊക്കെ ആയിട്ട് അവരുടെ ഒരു ഡെഡ് മദറും തൊട്ടടുത്തുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി കുഴി എന്നുള്ളത് യാസനെ മനസ്സിലാവും അപ്പോൾ യാസിൻ ചോദിക്കും ഈ ഷി ഡാറ്റ് എന്നൊക്കെ ഉള്ള എന്നൊക്കെയുള്ള ഒക്കെ ചോദിക്കും എങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ എല്ലാത്തിനും ആ ഒരു പെൺകുട്ടി ഒന്നും പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല തല ഇങ്ങനെ ആട്ടുന്നുണ്ട് ശരിക്കും അവർക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല അത്രയധികം വിഷമം ഉള്ളിൽ ഉണ്ട് അപ്പം യാസിൻ ഈ ഈ പെൺകുട്ടിയെ സഹായിക്കുകയാണ് അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഡിഗ് അങ്ങനെ ശരിക്കും അവൻ മടുത്തു അവൻ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നു ഒന്നാമത് അവൻ്റെ ആ ഒരു ആ ഒരു സമയത്തെ ആ ഡിഗിങ് ആ ഒരു ഫിസിക്കൽ ആക്ഷൻ കൊണ്ട് അതോടൊപ്പം തന്നെ അവൻ്റെ മെൻ്റലി അവൻ ഭയങ്കര ആണ് ഇപ്പം ഇത്ര നാളും ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ഫീലിംഗ് എന്താണ് അവൻ ചെയ്യേണ്ടതെന്നുള്ള ഫീലിംഗ് അങ്ങനെയുള്ള കുറേ ഒരു മെൻ്റൽ ടോർച്ചറിലൂടെയും അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സോ അപ്പം ഡബ്ലി അവൻ ഭയങ്കര ഹോസ്റ്റഡ് ആയിട്ടുണ്ട് അവൻ ശരിക്കും അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഈ മറ്റേ ഈ മദറിനെ എന്തായാലും അവിടെ ബെറി ചെയ്തതിന് ശേഷം അയാൾ മീനിങ് പെൺകുട്ടിയുടെ മദറിനെ അവിടെ ബെറി ചെയ്തതിന് ശേഷം അയാൾ യാസിൻ തിരിച്ചു വീട്ടിലേക്ക് വീണ്ടും പോവുകയാണ് ഓക്കെ നമ്മുടെ ലാസ്റ്റത്തെ സീനാണ് സീൻ ഫൈവ് സീൻ ഫൈവിൽ ഏകദേശം നമ്മളുടെ സീൻ വണ്ണിൽ വന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇതൊരു യാസൻ തൊട്ട് മുമ്പത്തെ സീനിൽ നമ്മളോട് പറഞ്ഞു ഹി ഈസ് വാച്ചിങ് ഫോർ ഹിസ് കോൺഷ്യൻസ് സോ അപ്പോൾ ആ ഒരു അതിന് അദ്ദേഹം വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവിടെ കടന്നു പോവുകയായിരുന്നു മെൻ്റലി മെന്റലി ഒരു ടോർച്ചർ സ്വയം ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മെന്റലി ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള എന്ത് ഒരു ഡിസിഷനിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കായിരുന്നു അപ്പം അതിനൊരു അതിനൊരു ഒരു ഒരു സൊല്യൂഷൻ കിട്ടിയതുപോലെയാണ് ഈ സീൻ ഫൈവില് വരുന്നത് അപ്പോൾ സീൻ ഫൈവ് തുടങ്ങുമ്പം യാസിൻ ഇസ് പാക്കിങ് ഹിസ് തിങ്സ് എന്നിട്ട് അദ്ദേഹം ആ ഒരു റൂമിൽ നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് മീറ്റ അപ്പത്തേനും യാസിനെ മീറ്റ് ചെയ്യണം അതാണ് ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് ഡയലോഗ്സ് വരുന്നത് അപ്പോൾ മീറ്റ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ യാസിൻ വാട്ട് ആർ യു ഡൂയിങ് എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു അപ്പം പാക്കിങ് എന്ന് പറയും മീറ്റാപ്പ പറയും എവിടെയാണ് പോകുന്നത് വാട്ട് ഹാപ്പൻ എന്നൊക്കെ യാസിനോട് ചോദിക്കാം അപ്പോൾ യാസിൻ കുറച്ച് ഫിലോസഫിക്കലായിട്ട് പറയും നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ കുറച്ച് ചോയ്സസ് ഉള്ളൂ ശരിക്കും ബേ ഹ്യൂമൻ ബീയിങ്സിന് വളരെ ലിറ്റ് ലിമിറ്റഡ് ചോയ്സസ് മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ ഒരാൾ ഒരു സിറ്റുവേഷനിലേക്ക് ഫോഴ്സ് ചെയ്യപ്പെടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും സിറ്റുവേഷൻസ് അല്ല ഫെയ്റ്റിൻ്റെ ഫെയ്റ്റിലാണ് നമ്മളുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നത് ഹ്യൂമൻ ബീങ്സിന് ബേസിക്കലി ലിറ്റിൽ ചോയ്സുകളെ ഉള്ളൂ എന്നൊക്കെ പറയും അപ്പം മീറ്റ പറയും എനിക്ക് തോന്നുന്നു ക്ലിയർ ആവുന്നില്ല എന്താണ് ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ കാരണം അങ്ങക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ എന്നൊക്കെ മീറ്റ യാസിനോട് ചോദിക്കും അപ്പോൾ യാസിൻ പറയും യാ മീറ്റ നീ കാരണം എനിക്കൊരു പ്രശ്നവും ഇല്ല ലവ് ഹൗ ഡു ഐ പുട്ട് ഇറ്റ് എങ്ങനെയാണ് മീറ്റയുടെ ഒരു യാസിനൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് നമുക്ക് ലാസ്റ്റ് സീനിലൂടെ മനസ്സിലായിട്ടുണ്ട് ലാസ്റ്റ് സീനല്ല സീൻ ത്രീയിലൂടെ നമുക്ക് കുറച്ച് ക്ലിയറാണ് അപ്പോൾ നീ കാരണമല്ല എനിക്കൊരിക്കലും പക്ഷേ ഐ വാസ് സെർച്ചിങ് ഫോർ മൈ കോൺഷ്യൻസ് ആൻഡ് ശരിക്കും പറഞ്ഞാൽ നീ ആണ് എന്നെ ആ ഒരു രീതിയിലേക്ക് നയിച്ചത് എന്നെ എന്നെ സ്വയം കണ്ടെത്താനുള്ള ആ ഒരു വിങ്ങലിൽ പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുള്ളത് നീയാണെന്നൊക്കെ യാസിൻ മീറ്റയോട് പറയും യു ആർ വാം ആൻഡ് ലവ്ലി ഫുൾ ഓഫ് മോറൽ പർപ്പസ് ആൻഡ് യു ഗീവ് മീ ദ ചോയ്സ് ലാസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റിൽ നിന്നോട് സംസാരിച്ചതിൽ നിന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞൊരു ഇൻസൈറ്റ് കിട്ടുന്നത് നീയാണ് എനിക്ക് ആ ഒരു ചോയ്സ് എന്താണ് ഞാൻ എടുക്കേണ്ട തീരുമാനം എന്നുള്ളതിലേക്ക് നയിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ പറയും ഓക്കെ അപ്പം മീറ്റ ചോദിക്കും ആർ യു സീരിയസ് അല്ല യു ആർ മേക്കിംഗ് ഫൺ ഓഫ് മീ യാസൻ എന്നൊക്കെ ചോദിക്കും അപ്പം മീറ്റയുടെ കണ്ണുകളൊക്കെ നിറയുന്നതായിട്ട് കാണാം അപ്പോൾ യാസിൻ പറയും നോ മീറ്റ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത് മീറ്റയുടെ ഫാദറിനെ പോലെ തന്നെ സെൻഗുപ്തയെ പോലെ തന്നെ ഞാനും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയൽ പ്ലേസ് അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം എപ്പോഴും കൊമില ആ കൊമില എന്ന് പറഞ്ഞ പ്ലേസിനോടൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു ഈവൻ ദോ ഹീസ് ലിവിങ് ഇൻ ഇന്ത്യ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കും അങ്ങനെ ഒരു ലവ് ഉണ്ടായിരുന്നു ലവ് ഓഫ് വൺസ് ഐഡിയൽ അക്രോസ് ദി ബോർഡർ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നൈറ്റ് നിൻ്റെ ആ ഒരു ചോദ്യങ്ങളിൽ നിന്നാണ് ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും പോകണം അപ്പം മീറ്റ് ചോദിക്കുമ്പോൾ വൈ വൈ എന്നൊക്കെ ചോദിക്കുമ്പോൾ യാസിൻ പറയും കാരണം എനിക്ക് നിൻ്റെ റെസ്പെക്റ്റ് വേണം അതെനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് അതെനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് എന്തുമാത്രം അത്യാവശ്യമാണ് അതുപോലെ തന്നെ നിൻ്റെ സെൽഫ് നിൻ്റെ എനിക്ക് നിൻ്റെ റെസ്പെക്റ്റ് വളരെ അത്യാവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് എനിക്ക് ഞാൻ പറയാണെങ്കിൽ ഞാൻ തിരിച്ച് ഇനി കൊമ്പുളയിലേക്ക് പോകുമ്പം അവിടെ ആ ലോൺലിനെസ്സിൽ ഞാൻ ഉറപ്പായിട്ടും നിന്നെപ്പറ്റി ഓർക്കും ഐ ഷാൽ dream of you എന്നൊക്കെ പറയും സോ ഇതൊക്കെ കേട്ടിട്ട് അവൾ നല്ല കൂടി മീറ്റ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകും ഞാൻ ആദ്യത്തെ സെറ്റ് ഓഫ് കോൺവെർസേഷൻ അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ് പ്രൊഫസർ മോസിൻ എൻ്റർ ചെയ്യും പ്രൊഫസർ മോസിൻ പറയും ഓക്കെ ഒരു യങ് വുമൻ കരയുന്നു ഇതിൻ്റെ മീനിങ് എന്താണ് ഇറ്റ് കെ ബി സോറോ എന്നൊക്കെ പ്രൊഫസർ മോസിൻ പറയും അപ്പോൾ യാസിൻ പറയും യാ നമ്മളെല്ലാം നമ്മളെല്ലാം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഹ്യൂമൻ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആണല്ലോ എന്നൊക്കെ ഫിലോസോഫിക്കൽ ഐഡിയ യാസിനെന്തോ പറയും പ്രൊഫസർ മോസിൻ പറയും നീ എന്തിനാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി നിൻ്റെ ഷോൾഡറിൽ ഏൽക്കുന്നത് നീ ഇത്ര ഒരു നീ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പ്രൊഫസർ മോസിൻ ചോദിക്കുക അപ്പോൾ യാസിൻ പറയും നിങ്ങളെല്ലാവരും പറ്റി കോമൺ ആയിട്ട് പറഞ്ഞത് ഞാൻ ഒട്ടും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ സോ ഐ ആം ഹിയർ ടു ടീക്ക് മൈ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ യാസിൻ പറയും ഇപ്പോൾ പ്രൊഫസർ മോസിൻ പറയും ഓരോരുത്തരുടെയും പാത്ത് ഡിഫറൻ്റ് അല്ലേ നീ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് എനക്ക് നിന്റെ ചോയ്സ് ഉണ്ടല്ലോ എന്ന് അപ്പോൾ യാസിൻ പറയും സൊസൈറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു ഓരോ ഓരോ ആളുകളിൽ നിന്നും കുറേ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നി ഞാനൊരു റെഫ്യൂജി എന്ന നിലയിൽ എൻ എൻ്റെ ഭാഗത്തു നിന്ന് മറ്റ് സഹായിക്കണം എന്നുള്ളത് അല്ലെ മറ്റ് റഫ്യൂജീസിൻ്റെ കേസിൽ റെസ്പോൺസിബിൾ ആണെന്നുള്ളത് സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഞാൻ ഫോളോ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു നോംസ് റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഞാനും ഒരു ഔട്ട്കാസ്റ്റ് ആയി ഔട്ട്കാസ്റ്റായപ്പോവും പുറം എന്താ പറയുക ഒരു സൊസൈറ്റിയിൽ നിന്ന് പുറംതള്ളപ്പെട്ട് പോകുന്ന ഒരാളായി പോകും അപ്പോൾ പ്രൊഫസർ മോസിൻ പറയും നീ എന്തൊക്കെയാണ് പറയുന്നത് പ്രോബ്ലംസ് ഒത്തിരി പ്രോബ്ലംസ് ഇവിടെ ഉണ്ട് നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ പ്രൊഫസർ മോസിൻ പറയും ഇപ്പോൾ യാസിൻ പറയുമൊന്നുമില്ല അത് ശരിക്കും ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പ്രസൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സെൻഗുപ്തയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ ആരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വഴിപോക്കനാണ് ഞാൻ വന്നു പോയ ഒരാളാണ് എൻ്റെ ശരിക്കും പക്ഷെ നിങ്ങളെ ഞാൻ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു നിങ്ങളെ ഞാൻ ഒത്തിരി ബഹുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ യാസിൻ പ്രൊഫസർ മോസിനോട് പറയും യാസിൻ യാസനത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പിനെ ഞാൻ ബഹുമാനിക്കുന്നു നിങ്ങളുടെ ആ ഒരു ലിബറലിസം നിങ്ങളുടെ തുറന്ന ചിന്താഗതികളെ നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ് മാറ്റേഴ്സ് ടു മീറ്റ് യു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഒത്തിരി ട്രഷർ ചെയ്തിരുന്നു അത് കുറെ റിയലിസ്റ്റിക് ആയിരുന്നു എന്നൊക്കെ യാസിൻ പറയും അപ്പോൾ പ്രൊഫസർ മോസിൻ പറയും ഓക്കെ ഇനി എന്താ ഞാനൊന്നും പറയുന്നില്ല നീ ആഗ്രഹിക്കുന്നതുപോലെ എനിവേ ഞാനിപ്പോൾ പോവാണ് സി യു ലേറ്റർ എന്ന് പറയും അപ്പോൾ യാസിൻ ഇങ്ങനെ പറയും മേ ബി മേ ബി തോ ഐ ഡൗട്ട് മൈ ഫ്രണ്ട് ചിലപ്പോൾ എനിക്ക് പറ്റുമായിരിക്കും പക്ഷേ ഞാൻ സംശയിക്കുന്നു എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു സമയത്ത് അടുത്ത കോൺവെർസേഷൻ തുടങ്ങുകയാണ് യാസനും സെൻഗുപ്തയും അപ്പോൾ സെൻഗുപ്ത യാസൻ ഇങ്ങനെ ബാഗൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ സെൻഗുപ്തയുടെ മുമ്പിലേക്ക് ചെന്ന് ആഡ് അപ്പോൾ സെൻഗുപ്ത ചോദിക്കും ഓ യാസെൻ നീ ഇന്നലെ വളരെ റെസ്റ്റ്ലെസ് ആയിരുന്നു എന്ന് തോന്നുന്നു നിൻ്റെ റൂമിൽ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയും അപ്പോൾ സെൻഗുപ്ത പറയും എന്താണ് നിൻ്റെ എന്താണ് ഒരു ബാഗൊക്കെ ഓ നീ പോ ഇറങ്ങിപ്പോകുന്നു അല്ലല്ലോ എന്നുള്ള രീതിയിൽ തമാശയായിട്ട് ചോദിക്കും അപ്പോൾ യാസിൻ പറയും യാ ഐ എം ഗോയിങ് ഐ എം ലീവിങ് എന്നുള്ള രീതിയിൽ പറയും അപ്പോൾ സെൻഗുപ്ത ഭയങ്കര പ്രസിഡൻ്റ് ആവും എന്ത് പറ്റി എന്നുള്ള രീതിയിൽ അപ്പോൾ യാസിൻ പറയും എനിക്കറിയാം നിങ്ങളിത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഞാൻ ഏതു നിമിഷവും ലീവ് ചെയ്യും എന്നുള്ളത് അപ്പോൾ സെൻഗുപ്ത കൺഫ്യൂസ്ഡ് ആണ് യാ നോ എന്നുള്ള രീതിയിൽ കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ യാസിൻ പറയും ഞാൻ എന്തായാലും ഇത് പോകാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ എന്ത് പറ്റി വേഗം സെൻഗുപ്ത ചോദിക്കും വാട്ട് മേഡ് യു ചേഞ്ച് യുവർ മൈൻഡ് എന്താണ് നിന്റെ മനസ്സിനെ മാറ്റിയതെന്ന് ചോദിക്കും അപ്പം ഈ പറയും ഞാൻ എന്റെ മനസ്സിനെ ചേഞ്ച് ചെയ്യുമായിരുന്നില്ല ഞാൻ ശരിക്കും പറഞ്ഞ ഒരു തീരുമാനത്തിലേക്ക് ഐ വാസ് മേക്കിംഗ് ഇറ്റ് ഞാൻ എന്റെ മൈൻഡ് മൈൻഡിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മനസ്സ് മാറിയതൊന്നുമല്ല അല്ല ഞാൻ എന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ശ്രമിക്കുകയായിരുന്നു സെൻഗുപ്ത ആയിരിക്കും എവിടേക്കാണ് പോകുന്നത് വേറെ ആർ യു ഗോയിങ് എന്നൊക്കെ ചോദിക്കും അപ്പോൾ യാസൻ പറയും അതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഡസ് ഇറ്റ് മാറ്റർ അതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ എന്തായാലും റെഫ്യൂജീസിൻ്റെ പ്രശ്നം അതൊക്കെയല്ലേ നമ്മളുടെ ഇപ്പോഴത്തെ മുമ്പിലുള്ള പ്രശ്നങ്ങളൊന്നൊക്കെ പറയും ഓക്കെ അത് കഴിഞ്ഞിട്ട് സെൻഗുപ്ത ഭയങ്കര ആണ് സെൻഗുപ്ത ചോദിക്കും ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം നിനക്ക് ചെയ്തില്ല വി ഹാവ് ഡൺ അവർ ബെസ്റ്റ് പിന്നെ എന്തേ എന്നൊക്കെ ഉള്ള രീതിയിൽ സെൻഗുപ്ത ചോദിക്കും എന്തുകൊണ്ടാണ് നീ ഇവിടുന്ന് പോകുന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ യാസൻ പറയും എനിക്കറിയാം ഐ നോ ഐ ഐ ആം അപ്രീഷ്യേറ്റ് ഐ എം സോറി ഐം ആൻ അപ്രീഷിയേറ്റീവ് ഓഫ് ഇറ്റ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ഹോസ്റ്റൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് പോയേ പറ്റൂ കാരണം എനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ഇനിയും പ്രിസേർവ് ചെയ്യണം എനിക്കത് നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെ ഒരു എന്താ പറയുക ട്രഷറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് എന്തായാലും ഇത് പ്രിസേർവ് ചെയ്യണമെന്നൊക്കെ യാസിൻ പറയും അങ്ങനെ സെൻഗുപ്ത ഏകെ സെൻഗുപ്ത ചോദിക്കും ഞങ്ങൾ ഞാൻ പലപ്പോഴും മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് മിസ് അഡർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എനിക്കതിൻ്റെ ഐ ഐം സോറി എന്നൊക്കെ പറയും അപ്പോൾ യാസിൻ പറയും നോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്നെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല ഇൻഫാക്റ്റ് എൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്യാൻ നിങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഒരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ശരിയായ തീരുമാനത്തിലേക്ക് നയിച്ചത് നിങ്ങൾ തന്നെയാണെന്നൊക്കെ സെൻകുപ്തയോട് യാസിൻ പറയും കേത് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ വീണ്ടും ഇങ്ങനെ സംസാരിക്കുകയാണ് സെൻഗുപ്ത ചോദിക്കുക ഇങ്ങനെ നീ നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് ഞാനും ഒരു റെഫ്യൂജി ആയിരുന്നല്ലോ നീ എങ്ങനെ ഞങ്ങളെ അറിയിക്കും എന്നൊക്കെ ചോദിക്കും ഇപ്പോൾ യാസൻ പറയും ഐ വിൽ ഡ്രോപ്പ് യുവ പോസ്റ്റ് കാർഡ് ഞാൻ ചെന്നിട്ട് ഒരു പോസ്റ്റ് കാർഡൊക്കെ അയക്കാൻ അപ്പോൾ സെൻഗുപ്ത വീണ്ടും സെൻഗുപ്ത വൈഫിനെ വിളിക്കുകയാണ് സർലേനെ മീൻ സെൻഗുപ്തയുടെ വൈഫിനെ വിളിക്കാൻ ശ്രമിക്കുകയാണ് മീൻ വൈഫ് സെൻഗുപ്ത ഒരു ചോദ്യം ചോദിക്കും വൃക്കയ്യ മീനി യാസിൻ്റെ മത് യാസിൻ്റെ മത് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിക്കും അപ്പം യാസിൻ ഇങ്ങനെ സെഡ് എന്നൊക്കെ പറയുമ്പോഴത്തേനും സെൻഗുപ്ത ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യും സെൻഗുപ്ത ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ മരിക്കുന്നതിന് മുമ്പ് റുക്കേസ് സെൻഗുപ്തയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും എന്നൊക്കെയുള്ള സെൻഗുപ്ത പ്രതീക്ഷിക്കുകയാണ് അപ്പം യാസിൻ പറയും നത്തിങ് ഒന്നും അമ്മ പറഞ്ഞിരുന്നില്ല എന്ന് അപ്പോൾ സെൻഗുപ്തയ്ക്ക് ശരിക്കും ഭയങ്കര ഒരു ഡിഫ് ഭയങ്കര ഒരു വിഷമം തോന്നി വൃക്കയുടെ മനസ്സിൽ സെൻഗുപ്ത ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളത് ഓർത്തിട്ട് ഭയങ്കര ഒരു ഒരു വിഷമം തോന്നി അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും നമ്മളുടെ സെൻഗുപ്തയുടെ വൈഫ് അങ്ങോട്ട് വരികയാണ് ഓ വേർ ഇസ് ഹീ ഹീസ് ഗോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അവരിങ്ങനെ സംസാരിക്കുകയാണ് യാസിനും സെൻഗുപ്തയുടെ വൈഫും കൂടെ സംസാരിക്കുകയാണ് ഞാൻ ഭയങ്കര കിച്ചണിൽ ഭയങ്കര ബിസി ആയിരുന്നു എന്തിനാണോ അദ്ദേഹം എന്നെ വിളിച്ചത് സെൻഗുപ്ത എന്തിനാണോ വിളിച്ചതെന്നൊക്കെ ചോദിക്കും അപ്പോൾ യാസിൻ പറയും ഞാൻ പോവുകയാണെന്നുള്ള കാര്യം പറയാൻ വേണ്ടി വേണ്ടിയായിരിക്കും എന്ന് പറയും അപ്പോൾ വൈഫ് ചോദിക്കുക എന്തിനാണ് എന്തിനാണ് നിനക്ക് എവിടെയാണ് പോവേണ്ടതെന്നൊക്കെ ചോദിക്കും അപ്പോൾ യാസിൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കബേർഡ് തുറന്നിട്ട് അവിടുന്ന് ആ മുക്തി ഫോജിൻ്റെ നേരത്തെ അശോക് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ആ മുക്തി ഫോജിൻ്റെ യൂണിഫോമും റൈഫിളൊക്കെ എടുക്കും എന്നിട്ട് അപ്പോഴത്തേനും വൈഫ് പറയും യാസിൻ നീ 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 അങ്ങനെ മുക്തി ഫൗജിൽ ജോയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ അങ്ങനെ ജോയിൻ ചെയ്താലേ നിനക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ യാസിൻ പറയും നോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ എല്ലാവരും എന്നിൽ നിന്ന് ആഗ്രഹിച്ചത് ഇതായിരുന്നല്ലോ ബട്ട് ഈസ് ഇൻ ദാറ്റ് വാട്ട് എവറി വൺ വോണ്ടഡ് മീ ടു ഡു ഓൾ അലോങ് അപ്പം വൈഫ് വൈഫ് പറയും നോ അങ്ങനെ ഒന്നും ഇല്ല യാസിൻ എന്ന് പറയും അപ്പം യാസിൻ പറയും എനിക്ക് ശരിക്കും തമ്മിൽ തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ലായിരുന്നു എന്തായിരുന്നു പോലും എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു ഞാൻ എന്താ ഒരു ഡിസിഷൻ്റെ മേ ഒരു ഡിസിഷനിലേക്ക് എത്തുക ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയും അപ്പം അമ്മ പറയും വൈഫ് പറയും വാട്ട് ക്യാൻ യു സേ യാസിൻ വാട്ട് ക്യാൻ യു സെ ഐ ഡോ വാണ്ട് ടു ഗോ നീ പോകണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹിക്കുന്നില്ല നിൻ്റെ ലൈഫ് റിസ്കിലാണ് ഇങ്ങനെ മുക്തി ഫോർജിലൊക്കെ ജോയിൻ ചെയ്താൽ എനിക്കതൊട്ടും ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഐ ഡോ വോണ്ട് യു ടു ബി ഹാമെന്നൊക്കെ പറയും അപ്പോൾ യാസിൻ പറയും അപ്പം ശരിക്കും പറഞ്ഞാൽ അശോക് നിങ്ങളുടെ സ്വന്തം മകൻ സഫർ ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം അശോക് പറഞ്ഞതുപോലെ തന്നെ സമ്മൺ ഹാസ് ടു ഡു ദ ഫൈറ്റിങ് ആരെങ്കിലുമൊക്കെ ഫൈറ്റിംഗ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ മുമ്പോട്ട് പോകാൻ തയ്യാറാണ് അപ്പം അമ്മയ്ക്കൊന്നും പറയാനില്ല വൈഫ് സെൻഗുപ്തയുടെ വൈഫിനൊന്നും പറയാനില്ല അപ്പോൾ സെൻഗുപ്തയുടെ വൈഫിങ്ങനെ ഓ യാസിൻ യു ആർ ബ്രേക്കിംഗ് മൈ ഹാർട്ട് എനിക്ക് ഒത്തിരി വിഷമമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പറയും അപ്പോൾ യാസിൻ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് പോവും അപ്പോൾ അവസാനം വെയിറ്റ് വെയി യാസിനെ ആറിയൂഷു ആ യു ആർ ഡൂയിങ് ദ തിങ് അവസാനമായിട്ട് യാ സെൻ ഗുപ്തയുടെ വൈഫ് ചോദിക്കും നീ ശരിയായ കാര്യമാണ് ചെയ്യുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അപ്പോൾ യാസൻ പറയും ഐ നോ എനിക്കറിയില്ല ഞാൻ ശരിയായ കാര്യമാണോ ചെയ്യുന്നത് സോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഈ പ്ലേ എന്ന് പറയുന്നത് ബേസിക്കലി റെഫ്യൂജീസിൻ്റെ ഇഷ്യൂസാണ് അപ്പോൾ നിങ്ങൾ വളരെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉള്ളൂ ആ ക്യാരക്ടേഴ്സിൻ്റെ പേരുകളൊക്കെ കൃത്യമായിട്ട് ഓർക്കുക അതിൻ്റെ ആ ഒരു സെറ്റിംഗ് ഓർത്തിരിക്കുക ഈസ്റ്റ് വെസ്റ്റ് പാക്കിസ്ഥാൻ ആ ഒരു കോൺഫ്ലിക്റ്റൊക്കെ ഓർത്തിരിക്കുക റെഫ്യൂജീസിനെ പറ്റിയുള്ളതാണ് ബേസിക്കലി അപ്പോൾ നമുക്ക് നമുക്കിതിൽ നിന്നൊരു ലോങ്സ് എക്സ്പെക്ട് ചെയ്യാം റെഫ്യൂജി ബേസ്ഡ് ചെയ്തിട്ടുള്ളൊരു ലോങ്ങ്സ് എക്സ് എക്സ്പെക്ട് ചെയ്യാം നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ള എസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഓഥറിനെ പറ്റി ഒരു കുറച്ചൊരു വൺ ഓർ ടു സെൻറ്റൻസ് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ക്യാരക്ടേഴ്സിനെ പറ്റിയുള്ള കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക സീൻ ഫൈവ് സീൻസ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഓർത്തിരിക്കുക സോ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്